ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വാടകയ്ക്കെടുത്ത കെട്ടിടം, കെട്ടിട ഉടമ ആ മുറി അനധികൃതമായിട്ട്, അതായത് ബലപ്രയോഗത്താൽ മുറി പൂട്ടിയിടുക, അങ്ങനെ ചെയ്താൽ ടെനൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് ഇന്നത്തെ വിഷയം. അപ്രകാരം ഒരു ഒരു കെട്ടിട ഉടമ മുറി പൂട്ടുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് അക്കോമഡേഷൻ കൺട്രോളറുടെ മുമ്പാകെ ഒരു പരാതി കൊടുക്കാവുന്നതും, ഏതൊരു ഭാഗത്തിനിടെ കേൾക്കാതെ തന്നെ അക്കോമഡേഷൻ കൺട്രോളർക്ക് മുറി തുറന്നു കിട്ടാനായിട്ട് കൊടുക്കാനായിട്ട് ഉള്ള ഉത്തരവ് നൽകാവുന്നതുമാണ്. അതല്ല എങ്കിൽ ഇങ്ങനെ മുറി പൂട്ടും എന്നൊരു, അല്ലെങ്കിൽ ഇറക്കിവിടും എന്നോ മറ്റോ ബലപ്രയോഗത്താൽ ഇറക്കിവിടുമെന്നോ മറ്റോ ഒരു ഭയമുണ്ടെങ്കിൽ വാടകക്കാരന് കോടതിയിൽ നിന്നും ഒരു സിവിൽ കോടതിയിൽ നിന്നും ഒരു നിരോധന ഉത്തരവ് ലഭിക്കാനുള്ള അർഹതയും ഉണ്ട്. മൂന്നാമതായിട്ട് മറ്റൊരു റെമഡിയുണ്ട്. അതായത് അപ്രകാരം ഇറക്കി വിട്ടു കഴിഞ്ഞാലും സ്പെസിഫിക്കലി ഫാക്ട് സെക്ഷൻ 5 അനുസരിച്ച് ഈ മുറി തിരിച്ചു കിട്ടാനുള്ള പെറ്റീഷൻ ഒരു കേസ് കൊടുത്ത് ആ മുറി തിരിച്ച് വാടകക്കാരന് ലഭിക്കാനുള്ള അർഹതയും ഉണ്ട്. അപ്രകാരം ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അത് 6 മാസത്തിനുള്ളിൽ തന്നെ കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ ആ റെമഡി ഉണ്ടായിരിക്കുന്നതല്ല. അപ്രകാരം ഈ സ്പെസിഫിക്കലി ഫാക്ട് സെക്ഷൻ 5 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള ഉത്തരവിന് അപ്പീലോ റിവ്യൂ നിലനിൽക്കുന്നതല്ല. അപ്പോൾ അതിന് എതിര് ഉണ്ടെങ്കിൽ അതിനൊരു സിവിൽ കേസ് നൽകി അതിന് ഉത്തരവ് വാങ്ങേണ്ടതാണ്. അല്ലാതെ ഈ കേസിന് ഒരു ലാൻഡ് ലോർഡിന് പോയി ഒരു അപ്പീലും മറ്റും നിലനിൽക്കുന്നതല്ല എന്ന് നിയമം പറയുന്നു. എന്നാൽ കെട്ടിട ഉടമയ്ക്ക് നിയമപരമായ നടപടികളെടുത്ത് ആ വാടകക്കാരനെ ഒഴിപ്പിക്കുന്നതിന് ഈ സെക്ഷൻ 5(2)ൻ്റെ ഉത്തരവ് ഒരു ഒരു തടസ്സമല്ല എന്ന് സെക്ഷൻ 5 സബ്സെക്ഷൻ 4 പറയുന്നുണ്ട്. അതായത് അതൊരു ടെമ്പററി ആയിട്ട് ബലപ്രയോഗത്താൽ ഒരാളെ ഒഴിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമുള്ള ഒരു ഉത്തരവാണ്. അല്ലാതെ ലാൻഡ് ലോർഡിൻ്റെ സ്വതസിദ്ധമായ അല്ലെങ്കിൽ അയാൾ നിക്ഷിപ്തമായ അവകാശങ്ങളൊന്നും നിഷേധിക്കപ്പെടുന്നില്ല. ഒഴിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ ബലപ്രയോഗത്തോടെ ഒരു ആളെ, ഒരു പൊസഷനിലിരിക്കുന്ന ഒരാളെ ഒഴിപ്പിക്കാനായിട്ട് സാധ്യമല്ല. വാടക തരാതിരിക്കോ സ്വന്തം ആവശ്യം ഉണ്ടായിട്ടോ ഒക്കെ ഒഴിപ്പിക്കാം. പക്ഷെ അതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തി നിയമപ്രകാരമുള്ള ഉത്തരവ് വാങ്ങി അത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അല്ലാതെ ബലപ്രയോഗത്താൽ ഒരു പൊസഷനിലിരിക്കുന്ന ഒരാളെ ഡീപൊസസ് ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അതായത് ആരെയും നിയമം കയ്യിലെടുക്കാനായിട്ട് നമ്മുടെ നിയമം അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥിതി അനുവദിക്കുന്നില്ല. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.